ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് പോകാം, പെട്ടെന്ന് തന്നെ പോകാം. ഒത്തിരി വീഡിയോസ് പറയാനുള്ളതെല്ലാം ഞാൻ നേരത്തെ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് കേട്ടോ. MPTAയിലെ പ്രധാന അംഗങ്ങൾ ഏതാണ്, ആരൊക്കെയാണ്? MPTAയിലെ പ്രധാന അംഗങ്ങൾ ആരൊക്കെയാണ്? ഓപ്ഷൻ എ മാതാപിതാക്കൾ, ബി അധ്യാപകർ, സി അമ്മമാർ, ഡി വിദ്യാർത്ഥി പ്രതിനിധികൾ. ഏതാണ് MPTAയിലെ പ്രധാന അംഗങ്ങൾ? ഓക്കെ, ഓപ്ഷൻ സി അമ്മമാർ. PTA എന്ന് പറഞ്ഞാൽ പേരൻറ് ടീച്ചർ അസോസിയേഷനാണ്. MPTA എന്ന് പറഞ്ഞാൽ മദർ പേരൻറ് ടീച്ചർ അസോസിയേഷനാണ്. മദേഴ്സാണ്, മദേഴ്സ് പേരൻറ് ടീച്ചർ അസോസിയേഷനാണ്. അപ്പോൾ MPTAയിലെ പ്രധാന അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതാനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസം. ഓപ്ഷൻ എ ആനുഷംഗികം, ബി നെഗറ്റീവ് വിദ്യാഭ്യാസം, സി ഔപചാരിക വിദ്യാഭ്യാസം, ഡി അനൗപചാരിക വിദ്യാഭ്യാസം. ജീവിത അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസം. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആനുഷംഗികം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നത്, ഓപ്ഷൻ എ സംവദനത്വം, ഓപ്ഷൻ ബി സ്വാശ്രയത്വം, ഓപ്ഷൻ സി ഇന്ദ്രിയ പരിശീലനം, ഡി ഭാവനാ പരിശീലനം. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി സ്വാശ്രയത്വം. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? ശ്രമപരാജയ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു പേര്, ഓപ്ഷൻ എ അനുബന്ധന സിദ്ധാന്തം, പ്രബലനം, ബന്ധ സിദ്ധാന്തം, വ്യവഹാരവാദം. ഓപ്ഷൻ സി ബന്ധ സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ. ഓപ്ഷൻ എ ഗാന്ധിജി, ബി കൊമേനിയസ്, സി ഫ്രെയർ, ഡി പെസ്റ്റലോസി. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവാചകൻ. ഓക്കെ, ഓപ്ഷൻ ബി കൊമേനിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, മുണ്ടിനീരുണ്ടാക്കുന്ന രോഗാണോ? മുണ്ടിനീരുണ്ടാക്കുന്ന രോഗാണോ? ഓപ്ഷൻ എ ആൽഫ വൈറസ്, ഓപ്ഷൻ ബി റോട്ടാ വൈറസ്, ഓപ്ഷൻ സി മിക്സോ വൈറസ്, ഓപ്ഷൻ ഡി കാർഡിയോ വൈറസ്. മുണ്ടിനീരുണ്ടാക്കുന്ന രോഗാണ്. ഓക്കെ, ഓപ്ഷൻ സി മിക്സോ വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീസ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന. പ്രീസ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന ഏതാണ്? ഓപ്ഷൻ എ കെയർ, ഓപ്ഷൻ ബി റെഡ് ക്രോസ്, ഓപ്ഷൻ സി BSS, ഓപ്ഷൻ ഡി NCTE. ആൻസർ ഓപ്ഷൻ ബി റെഡ് ക്രോസ്. തുടർ മൂല്യനിർണയത്തിന് ഏറ്റവും അനുയോജ്യമായ രേഖ. ഓപ്ഷൻ എ സഞ്ചിത രേഖ, ബി ചെക്ക് ലിസ്റ്റ്, സി ഉപാഖ്യാന രീതി, ഡി നിരീക്ഷണ രീതി. തുടർ മൂല്യനിർണയത്തിന് ഏറ്റവും അനുയോജ്യമായ രേഖ ഏതാണ്? ഓക്കെ, ആൻസർ ഓപ്ഷൻ എ സഞ്ചിത രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുക്കളിലൂടെ പകരുന്ന രോഗം ഏതാണ്? ജന്തുക്കളിലൂടെ പകരുന്ന രോഗം. ഓപ്ഷൻ എ മഞ്ഞപ്പിത്തം, ബി എലിപ്പനി, സി ഡിഫ്തീരിയ, ഡി വില്ലൻ ചുമ. ജന്തുക്കളിലൂടെ പകരുന്ന രോഗം. ഓക്കെ, ഓപ്ഷൻ എ ഓപ്ഷൻ ബി എലിപ്പനി. ശിശുക്കളിൽ സാമൂഹിക വികസനത്തിന് നൽകാവുന്ന പ്രവർത്തനം ഏതാണ്? ശിശുക്കളിൽ സാമൂഹിക വികസനത്തിന് നൽകാവുന്ന പ്രവർത്തനം ഏതാണ്? നിരീക്ഷണ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം, സംഘപ്രവർത്തനം, കീറൽ ഒട്ടിക്കൽ. നിരീക്ഷണ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം, സംഘപ്രവർത്തനം, കീറൽ ഒട്ടിക്കൽ. ശിശുക്കളിൽ സാമൂഹിക വികസനത്തിന് നൽകാവുന്ന പ്രവർത്തനം, സാമൂഹിക വികസനത്തിന്. ഓക്കെ, ഓപ്ഷൻ സി സംഘപ്രവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ ദിനം ഏതാണ്? ലോകാരോഗ്യ ദിനം ഏതാണ്? ഓപ്ഷൻ എ April 14, ബി April 20, സി April 7, ഡി May 10. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി April 7. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീസ്കൂൾ മൂല്യനിർണയം എത്ര തരമുണ്ട്? പ്രീസ്കൂൾ മൂല്യനിർണയം. ഓപ്ഷൻ എ 2 തരം, ബി 3 തരം, സി 4 തരം, ഡി 5 തരം. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ 2 തരം. അപ്പോൾ ഈ പേജ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ഒറ്റ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുകയാണ്. 2018 18-ൽ നടന്ന സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ നടന്ന നഴ്സറി ടീച്ചർ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുക അടുത്ത ഒരു വീഡിയോയോട് കൂടി. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കുറച്ചൊക്കെ ഓർമ്മയെ നിൽക്കും. ഇപ്പം ഒന്നാമത്തെ എക്സാം എഴുതി പലരും മറന്നുപോയി, ഞാൻ ഉൾപ്പെടെ മിക്കതും മറന്നുപോയിട്ടുണ്ട്.
അപ്പോൾ ഒന്നുകൂടെ ഓർത്തോർത്തെടുക്കാം പല കാര്യങ്ങളും. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.